അവന്റെ വായാലും എന്തെങ്കിലും തുരിക്കോടി, ഞാൻ പറഞ്ഞിട്ട് കേറ്റിയാ മതി. മച്ചാ ഇനി ഒന്നും മേടിക്കാനില്ല. ഈ കൂടോത്രം ഫലിച്ചില്ല എന്ന് പറഞ്ഞാൽ നീ സേഡായിരിക്കുന്നേ. എന്നാൽ അതല്ല, നമ്മുടെ കയ്യിൽ വേറെ റൈറ്റ് ഉണ്ട്. ഒരുത്തനിവിടെ സെറ്റാണ്, നമ്മൾ അവനെ തട്ടുന്നു, മുംബൈ അവിടെ പൊട്ടുന്നു. എങ്ങനെയിരിക്കണേ? ഇനി മുംബൈ പരാജയപ്പെട്ടൊന്നും കാര്യമൊന്നുമില്ല, നമ്മൾ കഴിഞ്ഞ കളി ഗോവയോടൊപ്പം തോറ്റു. അപ്പൊണാൾഡ്, അതായത് നമ്മൾ മറ്റന്മാരെ തോൽപ്പിക്കാൻ ഓടുന്ന തിരക്കിൽ നമ്മൾ ജയിക്കേണ്ട കാര്യം മറന്നു. അങ്ങനെയാണെങ്കിൽ ഡേ അവനെ ഹൈദരാബാദിലേക്ക് കയറ്റി വിട്. അതെന്തിനി? അല്ല, ഇനിയിപ്പോ മുംബൈയെ തോൽപ്പിച്ചിട്ട് ഷീറ്റിലടിക്കാൻ ഹൈദരാബാദിന് മാത്രമുള്ള അവസരം ഉള്ളത്. അപ്പൊ ഒരു നരബലി വേസ്റ്റ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട്. കൊച്ചിയിൽ വെച്ച് എന്ത് കൊടുത്തു പോവും, അത് തന്നെ കൃത്യമായി ഗോവയിൽ ചെന്ന് വാങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുണ്ട്. മുംബൈയോട് ദയനീയമായി പരാജയപ്പെട്ട് രണ്ടാഴ്ചകൾക്ക് ശേഷം ഇറങ്ങുമ്പോൾ വളരെ ശക്തമായി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച എല്ലാ പ്രതീക്ഷകളെയും പൊളിച്ചെഴുതിക്കൊണ്ട് 3-1 ഗോവയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. നമസ്കാരം എല്ലാവർക്കും, ഡോണിക്സ് ക്ലാഷ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എങ്ങനെ തോറ്റു എന്ന് ചോദിച്ചാൽ, മൊത്തത്തിൽ താളം തെറ്റി കുഴഞ്ഞു പോയ കേരള ബ്ലാസ്റ്റേഴ്സ്. പിന്നെ സി ആർ ശ്രീകൃഷ്ണ എന്നാണ് അയാളുടെ പേര്. എന്നാൽ തോറ്റതിന്റെ എല്ലാ ഉത്തരവാദിത്വം അയാളുടെ താളിലിട്ടൊരു രക്ഷപ്പെടാനൊന്നും വരില്ല. പക്ഷെ തോറ്റ കാരണങ്ങളിൽ ഒരു കാരണം അയാളുടെ പേരാണ്. തുടക്കത്തിൽ നിന്ന് പറയാം, ലൈനപ്പിൽ ലെസ്കോവിച്ച് ഇല്ല, എഡൂബേഡി ഉണ്ട്. ഇതെന്താണ് എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രീ മാച്ച് വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു ചെറിയ അബദ്ധം തിരുത്തുകയാണ്. ഒരു ലോങ് ഗ്യാപ്പ് കിട്ടിയത് കൊണ്ട് തന്നെ ലെസ്കോവിച്ച് ഈ ഒരു മത്സരത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ പരിക്ക് പൂർണ്ണമായിട്ട് ഭേദമാകാത്തതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം കളിച്ചില്ല. പിന്നെ പറഞ്ഞത്, 4 യെല്ലോ കാർഡ് കിട്ടിയ എഡൂബേഡ് ഈ ഒരു മത്സരത്തിൽ കളിക്കില്ല എന്നുള്ള കാര്യമാണ്. പിന്നെ 4 യെല്ലോ കാർഡ് കിട്ടിയ എഡൂബേഡ് എങ്ങനെ ഈ ഒരു മത്സരത്തിൽ കളിച്ചു, അതാണ് ചോദ്യം. ബേസിക്കലി അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. മുൻപ് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ അദ്ദേഹത്തിന് ഒരു മത്സരത്തിൽ തന്നെ 2 യെല്ലോ കാർഡ് വാങ്ങിയിട്ട് റെഡ് കാർഡ് ആയിട്ടാണ് അത് കൗണ്ട് ചെയ്തത്. അതായത് ആ മത്സരത്തിൽ യെല്ലോ കാർഡിനെ കൗണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ എഡൂബേഡിക്ക് 3 യെല്ലോ കാർഡ് മാത്രമാണ് ഉള്ളത്. അതങ്ങനെ ശ്രദ്ധിക്കാതെ വീഡിയോയിൽ പറഞ്ഞതാണ്. പക്ഷെ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ഉടനെ തന്നെ തെറ്റ് മനസ്സിലാക്കി ഞാൻ അപ്പൊ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ട് തെറ്റാണ്, മിസ്റ്റേക്ക് ആണെന്നൊക്കെ പറഞ്ഞ് പിൻ ചെയ്തിട്ടെങ്കിലും ആരും അത് വായിച്ചില്ല. ആ പോട്ടെ, അത് വിടാൻ നമുക്ക് ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാം. ലൂണിയും ദിമിത്രിയോസും ആസ് യൂഷ്വൽ സ്ട്രൈക്കർ ആയിട്ട് തന്നെയാണ് ഈ ഒരു മത്സരത്തിലും ഇറങ്ങിയത്. ആൻഡ് ഹാപ്പനിങ് ഒന്നും ഇല്ലാതെ ആദ്യ പാതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരും തന്നെ ഫോൾ ചെയ്യുന്നില്ല എന്ന വിഷമത്തിൽ ബ്ലാസ്റ്റേഴ്സ് ബോക്സിനകത്ത് ബ്രാൻഡൻ ഫെർണാണ്ടസ് സ്വയം തന്നെ ഫോൾ ചെയ്ത് പെനാൽറ്റി നേടിയെടുക്കുന്നു. സി ആർ ശ്രീകൃഷ്ണ എന്ന് പറയുന്ന റഫറി മൂപ്പർ ഇതിന് മുമ്പും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇതുപോലുള്ള ഓളത്തരങ്ങളൊക്കെ ചെയ്തിട്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അദ്ദേഹത്തെ പൊങ്കാലേക്ക് ഇട്ടതാണ്. പക്ഷേ ഒരേ കാര്യമില്ല, നിലവിൽ ഈ ഒരു സീസണിൽ ഐ എസ് എൽ റഫറിമാർ എല്ലാം കുറച്ച് നല്ല ക്വാളിറ്റി പുലർത്തിക്കൊണ്ട് വരുന്നുണ്ട് എന്ന് പറയുന്ന ഘട്ടത്തിലും ഇവരെ പോലുള്ള ചിലർ അതിന്റെ പേര് കളയാനായിട്ടുണ്ട്. പക്ഷെ ആ ഒരു പെനാൽറ്റി കൊണ്ട് മാത്രം പരാജയപ്പെട്ടതല്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ഞാൻ അയാളെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ആ പെനാൽറ്റി എടുക്കാൻ ഐക്കർ വരുന്നു, അദ്ദേഹം സിമ്പിൾ ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്ത് എഫ് സി ഗോവ ആദ്യ ഗോൾ കണ്ടെത്തുന്നു. പിന്നെ 2 ഗോൾ, സന്ദീപ് സിംഗിന്റെ ഹെഡർ ക്ലിയറൻസ് മിസ് കൃത്യമായിട്ട് പിടിച്ചെടുത്ത നോവാ സബോയി പന്തു എടുത്ത് പറക്കണ ചങ്ങായി. ഒന്നും പറയാനില്ല, ഹോമി ബാമിനെ അങ്ങനെ നെയ്സായിട്ട് മാറിയിട്ട് അദ്ദേഹം ബോക്സിനകത്തേക്ക് കയറിയിട്ട് ഒരു വെട്ടിച്ചില്ല ഫിനിഷ്. 2 ഗോൾ എഫ് സി ഗോവ. അങ്ങനെ ആദ്യ പകുതി പിന്നീട് 2 പകുതി ആരംഭിക്കുന്നു. തിരിച്ചു വരും എന്ന് പ്രതീക്ഷ തരാനെന്നോണം ലൂണയുടെ ഒരു ഫ്രീ കിക്കിൽ നിന്നും ദിമിത്രിയോസിന്റെ അത്യുഗ്രഹൻ ഹെഡറിൽ ഒരു മറുപടി ഗോൾ. പക്ഷെ നിമിഷങ്ങൾക്കുള്ളിൽ അതിനൊരു മറുപടി കിട്ടി. ഹോർമിപ്പ പുറകിൽ നിന്നും ക്ലിയർ ചെയ്ത പന്ത് ബൂമറാങ് അടിച്ച് തിരിച്ചു വരുന്നു. അഡ്വാൻസ് ചെയ്ത് നിന്ന് വിക്ടർ മോങ്കലിന് റെഡീൻ ലാങ്ങിന്റെ പുറകിൽ ഓടാൻ മാത്രമേ സാധിച്ചുള്ളൂ. പക്ഷെ ഒരു സ്ലൈഡിംഗ് ടാക്കിൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് തന്നെ റെഡീൻ ലാങ് ഒരു ഷോട്ട് എടുത്തിട്ട് 3 ഗോൾ കുറിച്ചു. അങ്ങനെ മത്സരത്തിന്റെ അക്കൗണ്ടുകളെല്ലാം ക്ലോസ് ചെയ്യുന്നു. എന്താണ് പ്രശ്നം എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ, ലെസ്കോവിച്ച് ഇല്ലാത്തതിന്റെ പ്രധാന പ്രശ്നം അത് തീർച്ചയായിട്ടും ആ ഒരു ഡിഫൻസ് നിരയിൽ പ്രകടമായിരുന്നു. ഇതിൽ വിക്ടർ മോങ്കലിനെ മുഴുവനായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്ലേയിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് കുറച്ച് അഡ്വാൻസ് ചെയ്ത് കളിക്കുന്ന, അതായത് ബോക്സിനകത്ത് കൂടുതൽ നേരം നിൽക്കാതെ കുറച്ചുകൂടെ പന്തിലേക്ക് ചാടി വീണ് കളിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഗെയിം പ്ലേ ആണ് അദ്ദേഹം കാഴ്ചവെക്കാറ്. ബേസിക്കലി ലെസ്കോവിച്ച് ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം ബോക്സിനകത്ത് നിൽക്കുകയും ഹോർമിപ്പാവിന് വെച്ച് കളിപ്പിക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ വിക്ടർ മോങ്കലും ഹോർമിപ്പാവും സെയിം ടൈപ്പ് ഓഫ് സെന്റർ ബാക്കുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഡിഫൻസ് പലതവണ പൊളിയാനുള്ള കാരണവും. ഇനി എഫ് സി ഗോവ എങ്ങനെ ബ്ലാസ്റ്റേഴ്സിനെ തകർക്കാം എന്ന് ായി പഠിച്ചിട്ട് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. എഫ് സി ഗോവയുടെ പ്രധാന തന്ത്രം എന്ന് പറയുന്നത് സ്വിച്ച് ഓവറുകളാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും നടത്തുന്ന ഗോവയുടെ ലോങ് പാസുകൾക്കിടയിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ പൊസിഷൻ ഉറപ്പിച്ച് നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ നിന്നും അവരുടെ താളം തെറ്റുകയായിരുന്നു. സോ പന്ത് എവിടെയാണ് വന്ന് ലാൻഡ് ആകുക എന്ന് പ്രെഡിക്ട് ചെയ്യാനാകാതെ ബ്ലാസ്റ്റേഴ്സ് മധ്യനിര ഫുള്ള് ബ്രേക്ക് ആകുകയായിരുന്നു. സോ അത്തരം കൺഫ്യൂഷനുകൾക്കിടയിൽ കിട്ടിയ ചെറിയ അവസരങ്ങൾ ഗോവ മുതലെടുത്തു, ഗോളുകൾ അടിച്ചു. ഇന്ന് അധ്വാനിച്ച് കളിച്ച 2 പ്ലേയേഴ്സ് അഡ്രിയാൻ ലൂണ ആൻഡ് ഇവാൻ കലൂഷ്ണി. പക്ഷെ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ലൂണ കളിക്കുന്നത് ഒരു ഓൾറൗണ്ടർ റോളാണ്. ഒരു സ്ട്രൈക്കർ മാത്രമായിട്ട് പുള്ളി നിൽക്കുന്നില്ല, മുന്നിൽ നിന്നും പുറകിലേക്ക് ഓടി അവിടെ താരങ്ങൾ ടാക്കിൾ ചെയ്ത് പന്തെടുത്ത് അറ്റാക്ക് ബിൽഡ് ചെയ്യുന്നതിലാണ് അദ്ദേഹം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ പലപ്പോഴും ദിമിത്രിയോസ് മുന്നേറ്റത്തിൽ ഒറ്റപ്പെടുന്നു. അറ്റ് ദ സെയിം ടൈം ബ്ലാസ്റ്റേഴ്സിന് എഫ് സി ഗോവയുടെ
ഡിഫൻസ് നിരയെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ കൂടുതലായിട്ടും ക്രോസുകളെ അവർ ആശ്രയിക്കാൻ തുടങ്ങി. പക്ഷെ എങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്താലും ഗോവൻ ഡിഫൻസ് ഒരു പാറ പോലെ ഉറച്ചു തന്നെ നിന്നു. ഈ ഒരു മത്സരത്തിൽ സൗരവ് നല്ല രീതിയിൽ തന്നെ കളിച്ചു, പക്ഷെ പല ക്രോസുകളും ലക്ഷ്യം കാണാതെ പോവുകയും ലൂണ നൽകിയ പല ഇമ്പോർട്ടന്റ് ക്രൂഷ്യൽ പാസുകളും അദ്ദേഹം കാലിലൊതുക്കി ലക്ഷ്യം നോക്കി അടിക്കാൻ ഒങ്ങുമ്പോഴേക്കും എഫ് സി ഗോവൻ പ്രതിരോധം തടുത്തിടുന്ന സീനുകളും നമുക്ക് കാണാൻ പറ്റി. പിന്നെ സെക്കൻഡ് ഹാഫിന്റെ പകുതിക്ക് വെച്ചിറങ്ങിയ നിഹാൽ സുധീഷ് ആൻഡ് ബ്രൈസ് മിറാണ്ട. നിഹാലിന്റെ സ്പീഡ് അസാധ്യമാണ്, പക്ഷെ അണ്ടർ പ്രഷറിൽ അദ്ദേഹം പന്ത് കളക്ട് ചെയ്തിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ കുറച്ച് അൺകൺട്രോളബിൾ ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ ഒരു മത്സരത്തിൽ ഓളം ഉണ്ടാക്കാൻ നിഹാൽ സുധീഷിന് സാധിച്ചു എന്നുള്ളത് വളരെ വലിയൊരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. ബ്രൈസ് മിറാണ്ട ഡ്രിബ്ലിംഗ്, സ്പീഡ് ആൻഡ് ക്രോസ്, കൃത്യമായിട്ടുള്ള ഡെയിഞ്ചർ സൃഷ്ടിക്കുന്ന പോലുള്ള ക്രോസുകൾ ബ്രൈസ് മിറാണ്ട ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നൽകി. പലപ്പോഴും അദ്ദേഹത്തിന്റെ വേഗതയ്ക്ക് മുന്നിൽ എതിരാളികൾ വീർപ്പ് മുട്ടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി. അതുകൊണ്ടൊക്കെ തന്നെ ഫസ്റ്റ് ഇലവനിൽ അദ്ദേഹത്തിന് ഉറപ്പായിട്ടും ഒരു സ്ഥാനം ഡിസേർവ് ചെയ്യുന്നുണ്ട്. പരാജയപ്പെട്ടതിൽ നിരാശയൊന്നുമില്ല, പക്ഷെ നമ്മളെ എതിരാളികൾ അത്രമേൽ പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. സോ തീർച്ചയായിട്ടും ഒരു ആവർത്തന ലൈനപ്പിൽ നിന്നും മാറ്റം വരുത്തേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. കോച്ച് അതിൽ വ്യക്തമായി തന്നെ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി പറയാൻ പോകുന്ന കാര്യം ആരാധകരെ കുറിച്ചാണ്. മുൻപ് കൊച്ചിയിൽ ഗോവയും കേരള ബ്ലാസ്റ്റേഴ്സും മത്സരം വന്ന സമയത്ത് എവേ സ്റ്റാൻഡിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കയറിയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഗോവൻ ആരാധകർ കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു മത്സരത്തിന് മുമ്പ് ഗോവയിലോട്ട് വേടാ, നമ്മൾ ആരാന്ന് കാണിച്ചു തരാം എന്ന് പറയുന്ന രീതിയിലുള്ള വെല്ലുവിളികളും, പിന്നെ ആരും അക്രമാസക്തരാകരുത്, ഹോസ്പിറ്റാലിറ്റി എന്താണെന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്ന രീതിയിലുള്ള വാർണിങ്ങുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പല പേജുകളിലും യൂട്യൂബിലൊക്കെ കേട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗോവയിൽ ആരാധക യുദ്ധം തന്നെ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പൊ ഞാനൊന്ന് ഞെട്ടി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്ന് കാണാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കളി തുടങ്ങിയപ്പോൾ സ്റ്റേഡിയത്തിന്റെ പകുതിയെങ്കിലും ഫില്ലായോ എന്നുള്ള കാര്യം സംശയമാണ്. ഇതിനിടയിൽ ഗോവയ്ക്ക് കിട്ടിയ ട്രോഫികളെല്ലാം ആരാധകർക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഞങ്ങൾക്ക് ട്രോഫി ഉണ്ട്, ഷീൽഡ് ഉണ്ട്, നിങ്ങൾക്ക് എന്തുണ്ട് എന്നൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ശരിയാണ്, നമുക്കൊന്നുമില്ല. പക്ഷെ ഈ ഷീൽഡും ട്രോഫിയൊക്കെ ഉണ്ടായിട്ടും ഈ ഒരു മത്സരത്തിൽ കളി കാണാൻ വന്ന ആരാധകരിൽ പകുതി പേരും ഈ പറഞ്ഞ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരാണ്. കപ്പും ട്രോഫിയൊക്കെ ഉണ്ടായിട്ടും സ്റ്റേഡിയത്തിൽ വന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷെ ഇവിടെ കപ്പും ഇല്ല, ഒരു കോപ്പും ഇല്ലെങ്കിലും എല്ലാ മത്സരത്തിലും ആ സ്റ്റേഡിയത്തിൽ ഒരു മഞ്ഞക്കടലിരമ്പം കേൾക്കാം. അത് ഹോം മത്സരമല്ല, എവേ മത്സരമാണെങ്കിലും അവിടെ വരെ ട്രാവൽ ചെയ്ത് പോയി സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആളുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ലോയാലിറ്റി. നിങ്ങൾ കിരീടങ്ങൾ വിജയിച്ചിരിക്കാം, പക്ഷെ ലക്ഷങ്ങളുടെ ഹൃദയങ്ങൾ വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. എന്തിന്? ഗോവൻ ടീമിന് വേണ്ടി ആർത്തി വിളിച്ച ഗോവൻ ആരാധകരിൽ ഒരുപാട് മലയാളികളുണ്ട്. ഈ കേരളത്തിൽ ഗോവ ഫാൻസ്, മുംബൈ ഫാൻസ്, എ ടി കെ ഫാൻസ്, ചെന്നൈ ഫാൻസ്, അങ്ങനെ എല്ലാ ടീമിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആരാധകരുണ്ട് ഇവിടെ. ഫുട്ബോളിനെ ഉൾക്കൊള്ളുന്ന, സ്നേഹിക്കുന്ന, അറിയുന്ന ആളുകൾ, അത് തന്നെയാണ് ഈ നാടിന്റെ പ്രത്യേകത. ആ ഇമോഷൻ സത്യമാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഷോക്കേസ് ചെയ്തില്ലേ, അതുപോലുള്ള കിരീടങ്ങൾ ഈ മണ്ണിൽ എത്തുക തന്നെ ചെയ്യും. ആ ദിവസം വിദൂരമല്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തുടർ പരാജയങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. മുന്നോട്ടുള്ള യാത്ര വളരെ എളുപ്പമാണെങ്കിൽ തീർച്ചയായിട്ടും വിജയ വഴികളിലേക്ക് നമുക്ക് തിരിച്ചു വന്നേ പറ്റൂ. തീർച്ചയായിട്ടും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ തന്നെ നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. എന്നാലും അത് മോശമായി. ആ, ഇനി അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ആദ്യം കപ്പടിക്കാം, എന്നിട്ടിങ്ങനെ പതുക്കെ പതുക്കെ കയറാം. അതാണ് അതിൻ്റെ ഒരു ശരി. ആ, ഇനി ബാക്കിയുള്ളവരെ തോപ്പിക്കാൻ നോക്കാം. പിന്നെ ഈ കൂടോത്രം നരബലിയും കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആ, അങ്ങനെ കുറച്ച് വകതിരിവൊക്കെ വന്ന് തുടങ്ങി. പകരം നമ്മുടെ കയ്യിൽ വേറെ റൈറ്റ് ഉണ്ട്. ഒടിവിദ്യ എന്ന് കേട്ടിരുന്നു. ഒടിവിദ്യ? നിന്റെ കയ്യും കാലും തല്ലിയൊടിക്കുന്ന വിദ്യ അല്ലേ? അല്ല, അതല്ല ഞാൻ കമ്പനി എടുത്താ.